ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പഴത്തിനൊക്കെ കുറച്ച് വില കുറവുണ്ടാകുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പഴമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് പഴമൊക്കെ ഈ വില കുറവുള്ള സമയത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും പഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് പഴമാണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുമല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് ആ പഴമൊക്കെ മുറിച്ചിങ്ങാണ്ട് നമ്മൾ ഇനി മിക്സിൻ്റെ ചാർക്കിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ട് പഴത്തിൻ്റെ ഇതുണ്ട് കേട്ടോ, അത്യാവശ്യം വലിയ പഴയ കാരണം. അപ്പോൾ ഞാനിവിടെ ഒന്നേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ശർക്കരയാണ്. അപ്പോൾ ഈ ശർക്കര അച്ചി ശർക്കര ഉണ്ട്, നല്ല മധുരമുള്ള നല്ല കളറൊക്കെ ഉള്ള ശർക്കരയാണ്. അപ്പോൾ അതാണ് കേക്ക് ഒരു കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തരികളൊന്നുമില്ലാതെ നന്നായിട്ടൊന്നും അരച്ചെടുത്തതിന് ശേഷം അതിക്ക് 1/2 കപ്പ് മൈദപ്പൊട്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വിസ്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കരക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെന്നുള്ള ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിത് അരക്കുന്ന സമയത്ത് 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല. പിന്നെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അത് ചൂടാകുന്ന സമയത്ത് ഇതുപോലെ 1 സ്പൂൺ ഒഴിച്ച് മാവ് അങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. ആ തെയ്യൊന്ന് കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെച്ച് കൊടുക്കണം. ഒന്ന് മാവിന് പൊങ്ങി വന്നേക്ക് തന്നെ തെയ്യൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ കളർ ഒന്നുകൊണ്ട് മാറി കിട്ടും. ആ കുറച്ച് കണ്ട് കളർ മാറിയിട്ട് ആ തെയ്യൊന്ന് കൂടിയ കാരണം കണ്ടിട്ട് നല്ല പൊങ്ങിയിട്ട് കണ്ട് ഉണ്ട പോലെ ആയിട്ട് കണ്ട് വരും. അപ്പോൾ അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിന്നുകൊണ്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് വലുതായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൊരിച്ചതിൻ്റെ ബാക്കിയൊക്കെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിന് നമുക്ക് പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കണതൊന്നും നല്ലതല്ല കേട്ടോ. അന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ എന്ത് പൊരിക്കടി ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതലായിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കലില്ല. അപ്പോൾ ഇതിനൊക്കെ പിന്നെ നമുക്ക് കുറേശ്ശെ മതി കേട്ടോ. ഇത് പിന്നെ വേവാനൊന്നും അധികം ഇല്ല. അതിൻ്റെ മാവൊക്കെ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ അല്ല വെന്തിട്ട് ഇങ്ങോണ്ട് ഉഷാറായി കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കൂടുതലായിട്ട് വലിയ താവിയൊക്കെ ഒഴിച്ചെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ആണ് ഇട്ടത്. അപ്പം മുട്ടയും അതുപോലെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഇതുകൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പഴം കൊണ്ടുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.